Hello guys, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി പയംപൊരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഒരു മൂന്ന് പയം എടുത്തിട്ടുണ്ട്, അതിനെ നാലായി കട്ട് ചെയ്തിട്ടുണ്ട് ഒന്നിന്. അപ്പോൾ തട്ടുകട സ്റ്റൈലിൽ ഒരു അടിപൊളി പയംപൊരി റെസിപ്പി നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പോൾ വീടും വിവനയും കാണാം, ചെറിയൊരു വീടാണ്, കൂടുതൽ ലെങ്ത് ഒന്നുമില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ചേർക്കുന്നത് ഒരു ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയാണ്. മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ കടലപ്പൊടിയും ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായി കലക്കിയെടുക്കുക. ഇതേപോലെ അത് ഞാൻ വിട്ടുപോയി, എടുക്കാൻ വിട്ടുപോയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും ഒരു ബാലൻസിന് വേണ്ടി ചേർക്കാവുന്നതാണ്. അപ്പോൾ പായത്തിന് മധുരം ഉണ്ട്, നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ അതിലൊന്ന് നന്നായി ഡിപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ. ഇനി എണ്ണ തളിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അത് ഓരോന്നായി ഇട്ട് കൊടുക്കുക, അത്ര എണ്ണ. അപ്പോൾ ഇത് നല്ല ക്രിസ്പിയായി കിട്ടും അരിപ്പൊടി ചേർത്തുകൊണ്ട്. ഓരോന്നായി ഒരു മുങ്ങും വിധം ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറേ ഒന്നിച്ചിട്ട് പൊരിക്കരുത്, നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് കിട്ടൂല. ഇപ്പോൾ ഏകദേശം ആ ഒരു കളറായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം, അതുകൊണ്ട് കുറച്ച് ലോ ഫ്ലെയിമിൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മോൾ ഭാഗം കരിഞ്ഞ് പോകും, പിന്നെ ഉള്ളിൽ വേവത്തുമില്ല. അതുകൊണ്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണമെന്ന് പറയുന്നത്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരു ഭാഗമായതിന് ശേഷം ഇപ്പോൾ ഒരു കളർ വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി, ഈ കളറാണ് കിട്ടേണ്ടത്. ഇപ്പോൾ ഈ നല്ലൊരു ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ടാവും. പഴയൊക്കെ വെന്ത് പുറം നല്ല ക്രിസ്പിയായി, ഉള്ളിൽ നല്ല ജ്യൂസിയായി കിട്ടും. ഈ ഒരു സമയമാകുമ്പോൾ കൂടുതൽ കരിഞ്ഞു പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ നമുക്ക് ഇതിനെ വാങ്ങിയെടുക്കാം. എണ്ണ തിളക്കുമ്പോൾ തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ പയംപൊരിയെല്ലാം എണ്ണ കുടിക്കും. അപ്പോൾ ഇപ്പോൾ അടിപൊളി പയംപൊരി റെഡി ആയിട്ടുണ്ട് തട്ടുകട സ്റ്റൈലിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.